ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ. അപ്പൊ നമ്മള് 3 ദിവസത്തെ അജ്മീർ സന്ദർശനം കഴിഞ്ഞിട്ട് ഇപ്പൊ ഡൽഹിയിലെത്തിയിട്ടാണുള്ളത് അല്ലേ. ഇന്ന് രാവിലെ 5 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒന്ന് ഫ്രഷായി. അപ്പോ ഇപ്പൊ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ബസ് പുറത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ബസ്സിലേക്ക് നമ്മൾ പോവാണ്. ബസ്സിൽ പോയിട്ട് ഇനി ഇന്നത്തെ ഒരു ദിവസം ഡൽഹിയിലെ കാഴ്ചകളാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ പ്രവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷബീർ ഷാ. അപ്പൊ ഇതാണ് കേട്ടോ ഇന്ന് നമുക്ക് ഡൽഹി കറങ്ങാൻ വേണ്ടിയിട്ടുള്ള ബസ്. അപ്പൊ ആൾക്കാരൊക്കെ ലഗേജ് പുറകിൽ വെച്ചിട്ട് വരുന്നുണ്ട്. പുറകിൽ ഇനി സ്പേസ് ഉണ്ടോ ഉസ്താദേ? പുറകിൽ സ്പേസ് ഉണ്ടോ ലഗേജ്? അപ്പോ ലഗേജുകളൊക്കെ എല്ലാവരും പുറകിൽ വെക്കുകയാണ്. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ റോഡുകളിൽ വലിയ തിരക്കൊന്നുമില്ല. റോഡൊക്കെ ദയവ് വൃത്തിയാക്കുന്നുണ്ട്. ഇവിടെ നോ പാർക്കിങ്ങിൽ വെച്ച ഒരു വണ്ടി പൊക്കിക്കൊണ്ട് പോവാണ് പോലീസ്. പിന്നെ രാവിലെ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സൂര്യോദയം. പിന്നെ അതുപോലെ തന്നെ ഡൽഹിയിലെ സിറ്റി ബസ്സുകളാണ് ഈ കാണുന്നത്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല നിറത്തിലുള്ള ബസ്സുകൾ, ചുവപ്പ്, പച്ച, അതുപോലെ തന്നെ നീല തുടങ്ങിയ പല നിറത്തിലുള്ള ബസ്സുകളാണ്. നമ്മുടെ നാട്ടിലുള്ള KSRTC ലോ ഫ്ലോർ ബസ്സിലെ അങ്ങനെയുള്ള ബസ്സുകളാണ്. ഇവിടെ പല ബസ്സുകളിലും സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആഗ്രയിലും അജ്മീറിലൊന്നും ഇതുപോലത്തെ ഇത്ര വൃത്തിയുള്ള ബസ്സുകൾ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ വലതുവശത്ത് കാണുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ്. ഡൽഹിയിൽ 11 റെയിൽവേ സ്റ്റേഷനുകളിലുണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്, വലതുവശത്തായിട്ട് കാണുന്നത്. ശരിക്കും മനസ്സിലാവുന്നൊന്നുമില്ല ബസ്സിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഡൽഹിയിൽ ഒരുപാട് സൈക്കിൾ റിക്ഷകളുണ്ട്. ഡൽഹിയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും ഇത്തരം സൈക്കിൾ റിക്ഷകൾ ചവിട്ടിയിട്ടാണ് ജീവിക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശത്തും ഒരുപാട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊന്നും വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു റോഡിൻ്റെ 2 ഭാഗത്തായിട്ടും വരുന്നത് ഓരോ സംസ്ഥാനങ്ങളുടെയും ഓഫീസുകളൊക്കെയാണ് വരുന്നത്. ഉദാഹരണത്തിന് ഈ കേരള ഹൗസ്, ഹൈദരാബാദ് ഭവൻ, ആന്ധ്ര ഹൗസ്, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് ഈ ഒരു റോഡിൻ്റെ ഇരുവശത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗമൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇന്ത്യാ ഗേറ്റിന് സമീപത്താണ്. ഡൽഹിയിലെ പ്രധാന പാതയായിട്ടുള്ള രാജ്പഥിലാണ് ഈ ഒരു ഇന്ത്യാ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യാ ഗേറ്റിൻ്റെ ആദ്യത്തെ പേര് അഖിലേന്ത്യാ യുദ്ധ സ്മാരകം എന്നായിരുന്നു. അവിടെ നമ്മൾ കണ്ടില്ലേ നാഷണൽ വോർ മെമ്മോറിയൽ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. 1921 ഇതിന്റെ പണി ആരംഭിച്ചിട്ട് 10 വർഷത്തിന് ശേഷം 1931 പണി പൂർത്തിയാക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിലൊന്നാണ് ഇന്ത്യാ ഗേറ്റ്. 42 മീറ്റർ ഉയരാണ് ഇന്ത്യാ ഗേറ്റിനുള്ളത്. 1st ലോകമഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച സൈനികരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്മാരകമാണ് ഇന്ത്യാ ഗേറ്റ്. ഇതിന്റെ ചുമരുകളിൽ യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകൾ കുത്തിവെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിൽ കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ചയാണ് മുമ്പിൽ കാണുന്നത്. ഒരു പെൺകുട്ടിയുണ്ടോ, ചെറിയ രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ ബ്ലോക്കിൽ പെട്ടുകിടക്കുന്ന വണ്ടികളിൽ നിന്ന് ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ ശേഖരിക്കുകയാണ്. വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ്. ആ കുട്ടി ഇങ്ങനെ കരണം മറിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ ഇതേക്കണ്ടോ ആ കുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ അങ്ങനെയുള്ള ചെറിയ ചെറിയ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിച്ചിട്ട് ഓരോ വണ്ടിക്കാരുടെ അടുത്ത് നിന്ന് പൈസ ഇങ്ങനെ ചോദിക്കുകയാണ്. റോഡിന് നടുവിലായിട്ടാണ് ആ കുട്ടി അങ്ങനെയുള്ള പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത്. അതേസമയം തന്നെ റോഡിൻ്റെ സൈഡിൽ ഇതേ കണ്ടോ, ഒരു കൊച്ചു കുഞ്ഞ് മുഖത്തിങ്ങനെ ചായങ്ങളൊക്കെ പൂശി മീശയൊക്കെ വരച്ചിട്ടേ അവനിങ്ങനെ ഒരു സംഭവം തലയിൽ തൊപ്പിയിൽ ഇങ്ങനെ കറക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പക്ഷേ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു മുഖം നോക്കിയാൽ, നിങ്ങൾ ചെറിയ കുട്ടിയാണ്, നമ്മുടെ നാട്ടിലാണെങ്കിൽ ബാലവേല എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തിട്ടിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് നേരത്തെ കണ്ട വലിയ വലിയ കെട്ടിടങ്ങളും നല്ല വൃത്തിയുള്ള ഡൽഹിയൊക്കെ കഴിഞ്ഞു. ഇനി കാണുന്ന കാഴ്ചകൾ വളരെ ദയനീയമാണ്. ആ ഒരു ഭാഗത്ത് നിന്ന് വെറും 1.5 കിലോമീറ്റർ പോലും നമ്മൾ സഞ്ചരിക്കേണ്ട, അപ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. എങ്ങോട്ട് നോക്കിയാലും മാലിന്യ കൂമ്പാരങ്ങളും വളരെയധികം തിരക്കേറിയ റോഡുകളും വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കിടന്നുറങ്ങുന്ന ആളുകളും ഒക്കെ ആയിട്ട് ഭയങ്കര മലീനസമായി കിടക്കുന്ന ഒരു ഡൽഹി നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ കോടികൾ മുടക്കി അവർ മുഖം മിനുക്കുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? കൊറോണയുടെ തുടക്ക കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തബ്ലീഗുകാർ ഇവിടെ ഒരു വലിയൊരു തബ്ലീഗ് മർക്കസ് സമ്മേളനോ അങ്ങനെ എന്തോ ഒരു വലിയൊരു സമ്മേളനം നടത്തിയിട്ട് തബ്ലീഗുകാർ ഈ ലോക രാജ്യത്ത് മുഴുവൻ കൊറോണ പരത്തി എന്ന് പറഞ്ഞില്ലേ അല്ലേ? അത് ഇവിടെയാണല്ലേ. അത് ഈ ആ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്, നമ്മൾ പോകുന്ന വഴിയിലാണ് ആ ഒരു പിന്നെ സമ്മേളനം നടന്ന ഭാഗം വരുന്നത്. അപ്പൊ അത് അതുകൂടി ഞാൻ കാണിച്ചു തരാം.
നമ്മളിപ്പോ നിസാമുദ്ദീൻ ഔലിയ ദർഗയിലേക്ക് ഇങ്ങനെ പോവാണ്. അതിന്റെ ഒരു ചെറിയ ഇടയിലൂടെ ഇങ്ങനെ പോകണം. അപ്പൊ അത് അവിടെ ഒരു കോഴിക്കൂടൊക്കെ കണ്ടില്ലേ, അതിന്റെ അടിയിൽ നിന്ന് ഒരു എലി എന്തോ കോഴിയുടെ കാഷ്ടോ കോഴിയുടെ തീറ്റയുടെ വേസ്റ്റോ അങ്ങനെ എന്തോ ഒരു സംഭവം തിന്നുന്നുണ്ട്. വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ എന്ന പോലെ ഡൽഹിയുടെ തന്നെ രണ്ട് മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതൊരു റിസ്ക് ഉണ്ടാക്കുന്ന നോക്കിയ തീരെ ഒരു ഹൈജീനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിലത്ത് വെച്ചിട്ടൊക്കെയാണ് അത് പാക്ക് ചെയ്യുന്നതൊക്കെ. അപ്പൊ നമ്മളിപ്പോ നിസാമുദ്ദീൻ ഔലിയ ദർഗയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ കാണുന്നതാണ് ഒരു മെയിൻ പ്രവേശന കവാടം. അയ്യോ, ഇവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ. ഡൽഹിയില് കോവിഡ് പ്രശ്നങ്ങൾ കുറച്ച് രൂക്ഷമായതുകൊണ്ട് തന്നെ നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ദർഗ ഇപ്പോ താൽക്കാലികമായി 14 ദിവസത്തേക്ക് അടച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ അകത്തുള്ള കാഴ്ചകൾ കാണാൻ കഴിയില്ല. ഞങ്ങൾ അവിടെ ഈ ഒരു സെക്യൂരിറ്റിക്കാരെ തടഞ്ഞിട്ടാണുള്ളത്. അകത്തേക്ക് എങ്ങനെയെങ്കിലും കയറ്റുമെന്നൊക്കെ ചോദിച്ചു, പക്ഷെ കയറ്റുന്നില്ല. ഉസ്താദ് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇവിടെ വെച്ച് പറഞ്ഞു തന്നു. അത് പൂർണ്ണമായിട്ടും റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ വളരെ ചുരുങ്ങിയ രീതിയിൽ ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. AD 1238 ഉത്തർപ്രദേശിലെ സോത് നദിയുടെ കിഴക്ക് ഭാഗത്തുള്ള ബുദൌനിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. 5 വയസ്സിൽ പ്രിയപ്പെട്ടവരോടൊപ്പം, പിന്നെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും വളരെ പ്രയാസത്തിലായിരുന്നു. പക്ഷേ ഏതൊരു മഹൽ വ്യക്തിത്വം വ്യക്തിത്വത്തിന്റെയും ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയും ആ വ്യക്തിയുടെ പിന്നിൽ ഉമ്മയുടെ ചരിത്രമാണ്. അതുപോലെ അതേപോലെയാണ് നിസാമുദ്ദീൻ ഉമ്മ ദേവി റളിയല്ലാഹു വലിയ സൂഫിയത്തായ ഉമ്മയായിരുന്നു. നമുക്കറിയാം പട്ടിണിയും പരിവട്ടവും ഭക്ഷണം കഴിക്കാനില്ലാതെ ബുദ്ധിമുട്ടാകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, എന്റെ കുട്ടീനെ എങ്ങോട്ടെങ്കിലും ജോലിക്ക് പറഞ്ഞേച്ചാണ്ട് ഒരു 5 ദിവസം കിട്ടണം. ഇപ്പൊ നമ്മൾ വരുന്ന വഴിയിലൊക്കെ കണ്ടല്ലോ ചെറിയ കുട്ടികളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കണം. പക്ഷെ ആ ഉമ്മ ചിന്തിച്ചത് എന്റെ കുട്ടി നല്ലൊരു ആലിമാവണം, നല്ല ഒലൂസി എന്ന് പറഞ്ഞ വലിയൊരു മഹാന്റെ ദർശനമാണ് മഹാനവരെ ചേർത്തിട്ടുള്ളത്. പിന്നെ 10 വയസ്സിൽ മറ്റൊരു റബീസി റളിയല്ലാഹുവിന്റെ ശിഷ്യൻ അവിടുത്തെ ദർശനം തീർത്തി. അതിനുശേഷം 16 വയസ്സിലാണ് മഹാനവകൾ ഡൽഹിയിലേക്ക് വരുന്നത്. ഡൽഹിയിൽ ഇൻഷാല്ലാ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് കുത്തുമിനാറും. ആ കുത്തുമിനാറിന്റെ അടുത്തൊരു പള്ളിയുണ്ട്, കുവ്വത്തുൽ ഇസ്ലാം എന്നുള്ള പള്ളി. ഇപ്പൊ അതിന്റെ അവശിഷ്ടങ്ങളെ ബാക്കിയുള്ളൂ. അതിലാണ് മഹാനായ ശംസുദ്ദീൻ തിബരീസി റളിയല്ലാഹുവിന്റെ ദർശനം പഠിക്കുന്നത്. അവിടെ വെച്ച് പല കിതാബുകളും രചിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശംസുദ്ദീൻ ഹവാർസമി അവിടുത്തെ ദർസിൽ പഠിക്കുമ്പോഴാണ് മഹാനവറുകൾ പല മഹാന്മാരെ കുറിച്ച് അറിയുന്നത്. അക്കൂട്ടത്തിൽപ്പെട്ട വലിയൊരു മഹാനായിരുന്നു ബാബ ഫരീദുദ്ദീൻ കഞ്ച് ചക്രവർത്തി അള്ളാഹുവിനു. ആരാണ് ബാബ ഫരീദുദ്ദീൻ കഞ്ച് ചക്രവർത്തി അള്ളാഹുവിനു? അജ്മീർ ഖാജാ തങ്ങളുടെ ഏറ്റവും വലിയ മുരീദാണ് നമ്മൾ നേരത്തെ അടുത്ത് പോകുന്ന കുത്തുബുദ്ദീൻ ഭക്തിയാർ കക്കിന്തേടത്. അവിടുത്തെ ഏറ്റവും വലിയ മുരീദാണ് ബാബ ഫരീദുദ്ദീൻ കഞ്ച് ചക്രവർത്തി അള്ളാഹുവിനു. പാകിസ്ഥാനിലെ അജോദിനിലാണ് അവിടുത്തെ ദർഗ ഉള്ളത്. അവിടെയാണ് മഹാനവകൾ ഇപ്പൊ അന്തി ഉറങ്ങുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ മുരീദാണ് ഇപ്പം ഇവിടെ കിടക്കുന്ന നിസാമുദ്ദീൻ റളി അള്ളാഹുവിനു, നിസാമുദ്ദീൻ റളി അള്ളാഹുവിനു. അജ്മീർ ഖാജാ തങ്ങൾ പാപ്പാന്റെ ശിഷ്യൻ കുത്തുബുദ്ദീൻ ഭക്തിയാർത്ഥങ്ങൾ അവിടുത്തെ ശിഷ്യൻ ബാബ ഫരീദുദ്ദീൻ കഞ്ച് ശിഖറിയ അവിടുത്തെ ചില്ല നമ്മൾ കണ്ടിരുന്നു അജ്മീറിൽ. ഞാൻ കാണിച്ചിരുന്നില്ലല്ലോ അവിടെ ഇരുന്ന സ്ഥലം. അവിടുത്തെ ശിഷ്യനാണ് നിസാമുദ്ദീൻ റളി അള്ളാഹു അൻഹു. അവിടുന്ന് 16 വയസ്സിലാണ് അവിടത്തേക്ക് പോകുന്നത്. പോകുന്നതിന് മുമ്പ് ഉമ്മാനെ എല്ലാ ദിവസവും എല്ലാ മാസവും മാസം കാണുന്ന ദിവസവും ഉമ്മാൻ എടുത്ത് വരും. ഉമ്മ നല്ല സുഫിസത്തായ ഒരു ഉമ്മയായിരുന്നു. ഇവര് ഡൽഹിയിലാണ് ഇപ്പോൾ ഈ മന്തി ഇറങ്ങുന്നത്. എല്ലാ ബുധനാഴ്ചയും അവിടുത്തെ കാണാൻ പോകാറുണ്ട്. എല്ലാ മാസം കുറയ്ക്കുന്ന അന്നും ഉമ്മാൻ്റെ അടുത്തേക്ക് ഒരു ദിവസം ജമാഅത്തുൽ ആഖിറിലാണ് അവിടുത്തെ ഉമ്മാൻ്റെ അടുത്തേക്ക് ചെന്ന സമയത്ത് ഉമ്മ ചോദിച്ചു, മോനെ അടുത്ത മാസം കാണാൻ മാസം പറക്കുമ്പോൾ മോൻ ആരടുത്തേക്കാ പോവുക? അപ്പം മനസ്സിലായി ഉമ്മാൻ്റെ ഒപ്പാത്തടുത്തിട്ടുണ്ട്. അപ്പം ഉമ്മാനോട് തിരിച്ചു ചോദിച്ചു, ഉമ്മ നിങ്ങൾ എന്നെ ആരേൽപ്പിച്ചിട്ടാണ് പോകുന്നത്? അപ്പം പറഞ്ഞു, മോനെ ഇൻഷാ അല്ലാഹ് ഞാൻ മറുപടി പറഞ്ഞാലും. അങ്ങനെ എന്തായി, മഹാനവറുകൾ അന്നങ്ങളുടെ ഡൽഹിയിലേക്ക് വന്നു. ദർസിൽ പഠിക്കുമ്പോൾ രാത്രി ഹാദിമത്തായ സ്ത്രീയെ ഉമ്മ പറഞ്ഞേക്കാം, സ്ത്രീ കവിതയാണ്. എന്നിട്ട് മകനെ വിളിച്ചു, മോനെ ഉമ്മ വിളിക്കുന്നുണ്ട്, നേരെ ഉമ്മാൻ്റെ അടുത്ത് തന്നു. എന്നിട്ട് ഉമ്മ സ്വന്തം മകനെ കൈപിടിച്ചാണ്ട് ദുആ ചെയ്യുക, പഠിച്ചോനെ നിന്റെ മോൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. കോവിഡ് സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് അകത്തേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചിട്ടില്ല. പക്ഷെ ഉസ്താദ് പുറത്തു നിന്ന് വളരെ വിശദമായിട്ട് ചരിത്രം പറഞ്ഞു തന്നിരുന്നു. പക്ഷെ പൂർണ്ണമായി റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇൻഷാ അള്ളാ അധികം വൈകാതെ തന്നെ ഒരിക്കൽ കൂടി വരണം ഇൻഷാ അള്ളാ.
നമ്മൾ പോകുന്ന സമയത്ത് കണ്ട റസ്ക് ഉണ്ടാക്കുന്ന സ്ഥലമാണിത്. ഇത് റസ്കൊക്കെ നിലത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അവർ ആ ട്രേയിൽ നിന്ന് ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് നിലത്തോട്ട് തന്നെ വെക്കുകയാണ്. പിന്നീട് അത് സീൽ ചെയ്തിട്ട് വിടും. തൊട്ടടുത്ത് തന്നെ ഓവൻ ഉണ്ട്. റസ്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഓവനാണ് ആ കാണുന്നത്. ഇവർ പാക്കിംഗ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വാങ്ങാൻ തോന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇത് ഇവിടെയൊക്കെ ഉള്ളത്. പിന്നെ ഒരുപാട് കടകളുണ്ട് തൊട്ടടുത്തായിട്ട്. ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ദർഗ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ പല കടകളും ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. ഈ സൈഡിൽ പൊറോട്ട ഉണ്ട് കേട്ടോ, നല്ല വെറൈറ്റി പൊറോട്ടയാണ്. നിസാമുദ്ദീൻ ദർഗയുടെ തൊട്ടടുത്ത് വെച്ചിട്ടുള്ള ഒരു ഹോട്ടലിൽ, ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ നാസ്തയ്ക്കാണ്. ഞാൻ വാങ്ങിയത് രണ്ട് പൊറോട്ട കേട്ടോ, അതിലൊന്ന് ഏകദേശം തീരാനായിട്ടുണ്ട്. പിന്നെ കീമയാണ്, ഇത് കീമ ബീഫിൻ്റെ കീമയാണ്. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി സബ്സി കറി ഉണ്ട്. നമ്മൾ ഇക്ക വാങ്ങിയത് ഓംലെറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ പൊറോട്ടയും സബ്സിയും കളയല്ലേ, നമ്മൾ തിന്നില്ല, നെയ് നെയ് ചെയ്യും. അപ്പോൾ ഇതാ കീമ ഇവിടെ ഇങ്ങനെ റെഡി ആവുന്നുണ്ട്. ഓംലെറ്റൊക്കെ അടിക്കുന്ന ഇതിലാണ് കേട്ടോ. പൊറോട്ട ഉണ്ടാക്കുന്ന സംഭവം ഈ ഈ ഒരു എന്താ പറയുക, ഒരു ചട്ടി കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. കണ്ട അതീതി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സൗദി അറേബ്യയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ടേസ്റ്റ് ചെയ്തുകൊണ്ട് ഏത് ഭക്ഷണം കഴിക്കുന്നതിലും അങ്ങനെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, മനസ്സിന് തൃപ്തി ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറില്ല. ഇത് ബിരിയാണിയാണ്. ബിരിയാണിക്ക് പിന്നെ അര കിലോ ബിരിയാണിക്ക് 100 രൂപയാണ് ഇവിടെ വരുന്നത്. ഇതാണ് മുറാദാബാദി ബിരിയാണി കേട്ടോ. കലത്തിൽ നല്ല കളർഫുള്ളായിട്ട് വളരെ ഭംഗിയായി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മട്ടൻ ഉണ്ട്, ചിക്കൻ ഉണ്ട്. ടേസ്റ്റ് ഉണ്ടല്ലേ. അതെയാ, നിങ്ങൾ കഴിച്ചാ? ആ, നിങ്ങൾ എത്ര കഴിച്ചാ? അര കിലോനാ? അല്ല, നിങ്ങൾ എത്ര കഴിച്ചാ? ഓക്കെ. അപ്പോൾ 250 ഗ്രാം വെച്ച് അവർ വാങ്ങിയിട്ടുണ്ടാവും. 250 ഗ്രാമിന് 50 രൂപയാണ്. നമ്മൾ അജ്മീറിലുണ്ടായ സമയത്ത് സർവാറിൽ പോയപ്പം 250 ഗ്രാമിന് 35 രൂപയായിരുന്നു. പിന്നെ നല്ല വയറിനൊന്നും കേടൊന്നും വരാതിരിക്കണമെങ്കിൽ ഇതാ ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. ആപ്പിൾ ഉണ്ട്. ആപ്പിളിന് എത്രയാ? 65 രൂപ അല്ലേ. 1 കിലോ ആപ്പിളിന് 65 രൂപയാണ് ഡൽഹിയിലെ വില. നമ്മുടെ നാട്ടിലിപ്പം കുറവാണല്ലേ, നമ്മുടെ നാട്ടിൽ 100 രൂപയുള്ളൂ ഇപ്പോൾ. അപ്പോൾ ആ ഒരു റേറ്റിലാണുള്ളത്. അതേതാണല്ലോ, ഇതൊക്കെ ഇറച്ചിക്കടകളാണ്. ഇവിടെ ഒരുപാട് ഇറച്ചിക്കടകളുണ്ട്. അപ്പോൾ അവിടുന്ന് വേസ്റ്റുകളൊക്കെ ഇതാ ഇങ്ങനെ റോഡുമിലേക്ക് ഇട്ട് കൊടുക്കും. അത് കാക്കയോ അല്ലെങ്കിൽ പട്ടിയോ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് പോവുക. പിന്നെ വേറെ എന്താണുള്ളത്, ഇനി നമ്മൾ ബസ്സിലേക്ക് തിരിച്ചു പോവാണ്. പിന്നെ ഇവിടെ പല ചായയൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള ചായകൾ. എൻ്റെ ഒരുപാട് ടീ ബാഗുകളാണ് തോന്നുന്നു സംഭവം. പിന്നെ ഈ സംഭവം ഇല്ലാത്ത ഏരിയ എവിടെയും ഇല്ല. പാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ നിരോധിച്ച ഹാൻഡ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ചായ കഴിക്കുകയാണ്. ചായ നമ്മൾ പോയ ഇത്താത്താൻ്റെ ആ ദീദിയുടെ കടയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ചായയൊക്കെ ഭയങ്കര പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അതുണ്ടോ അല്ലേ. ഡൽഹി മെട്രോയുടെ സ്റ്റേഷനാണ് നമ്മൾ അടുത്ത വശത്തായിട്ട് മുകളിൽ കാണുന്നത്. ഡൽഹി മെട്രോ ഭയങ്കര ഫേമസ് ആണ്. ഓരോ മിനിറ്റിലും സർവീസ് നടത്തുന്നുണ്ട്. ഡൽഹി മെട്രോയുടെ ഭൂരിഭാഗവും ഭൂമിക്കടിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നമ്മുടെ കൊച്ചി മെട്രോയൊക്കെ പാലത്തിന് മുകളിൽ കൂടിയല്ലേ പോകുന്നത്. ഡൽഹി മെട്രോയുടെ വലിയൊരു ഭാഗം ഭൂമിക്കടിയിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടാണുള്ളത്. ഇതെന്ന സംഭവം ബോസ്ക വീടാ? ഇത് വീടല്ലേ, ഇഷ്ടിക കൊണ്ടുള്ള വീടാണ്. പുറം തേച്ചിട്ടില്ല തോന്നുന്നു. അപ്പോ നമ്മളിങ്ങനെ ദർഗയിലേക്ക് പോയിക്കൊണ്ട്. ഇത് വീടൊന്നല്ല, എന്റെ ഷാളിന്റെ കടയല്ല, എന്റെ കല്യാണത്തിനുള്ള സംഭവങ്ങൾ ഇപ്പോ പന്തലുകാര കടയാണ്. അത് വീടൊന്നല്ലായിരുന്നു കേട്ടോ, അബ്ബാസ് ഖാനെ കൊണ്ട് തോറ്റ്. അപ്പോ നമ്മളിപ്പോ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു ചായക്കടയ്ക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ പഴയ കാലത്തെ ഗല്ലികൾ അല്ലേ. കേരളത്തിൽ ഇങ്ങനെ പണ്ട് ഉണ്ടായിട്ടുണ്ടാവോ? ഇല്ല അല്ലേ. ഇപ്പോഴും ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ദർഗയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കവാടം കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ കവാടമാണ്. ഇതായിരിക്കണം പള്ളിയിലേക്കുള്ള പ്രധാന കവാടം. ഇപ്പൊ എന്തായാലും അകത്തെത്തിയിട്ട് നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റും. ഇവിടെ ഇത് ഒരു ഡിസ്പെൻസറി ഒക്കെ ഉണ്ട് കേട്ടോ, ഫ്രീ ആണ്. ഫ്രീ ഡിസ്പെൻസറി. അപ്പോൾ ഇത് ദർഗ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഒരുക്കിയിരിക്കുന്ന ഡിസ്പെൻസറിയാണ്. ചെറിയൊരു ഒറ്റമുറി കട, സോറി കടയല്ല, ഒറ്റമുറി ഹോസ്പിറ്റൽ ക്ലിനിക്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുകയാണ്.
ഖുതുബുദ്ദീൻ ബക്തിയാർ കഹ്കി റളിയല്ലാഹു അൻഹു ആണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത്. അജ്മീർ ഖാജാ തങ്ങളുടെ ഒരു പ്രധാന ശിഷ്യനായിരുന്നു മഹാനവറുകള്. ഫർഗാനയിലെ ഔഷ് പട്ടണത്തിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ മഹാനവറുകളുടെ പിതാവ് മരണപ്പെട്ടു. 5-ാമത്തെ വയസ്സിൽ മൗലാന അബു ഹഫ്സ് ഔഷിയുടെ ശിഷ്യത്വം സ്വീകരിച്ച അദ്ദേഹം പ്രാഥമിക പഠനങ്ങൾക്ക് ശേഷം ആത്മീയ വൈജ്ഞാനിക കേന്ദ്രമായ ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു. തുടർന്ന് അജ്മീർ ഖാജാ തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ മഹാനായ ഖുതുബുദ്ദീൻ ബക്തിയാർ കഹ്കി റളിയല്ലാഹു അൻഹുവിന്റെ സമർപ്പണ ബോധവും വിവിധ വൈജ്ഞാനിക മേഖലകളിലെ വൈദഗ്ധ്യവും കണ്ട് മഹാനായ അജ്മീർ ഖാജാ തങ്ങള് ഖുതുബുദ്ദീൻ ബക്തിയാർ കഹ്കി റളിയല്ലാഹു അൻഹുവിന് ഭാഗ്യത്തിന്റെ സ്നേഹിതൻ എന്നർത്ഥം വരുന്ന ബക്തിയാരി എന്ന ഒരു സ്ഥാനപ്പേര് നൽകി ആദരിക്കുകയും ചെയ്തു. മുസ്ലിം രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രമായിരുന്ന ഡൽഹി ആയിരുന്നു മഹാനവറുകള് തന്റെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അന്നത്തെ ഭരണാധികാരികൾ മഹാനവറുകളെ വളരെ ഹൃദയപൂർവ്വം ഇവിടെ സ്വീകരിച്ചു. എന്നാൽ അധികാരത്തിന്റെ ഔദാര്യങ്ങൾ പറ്റാൻ മഹാനവറുകൾ തയ്യാറായിരുന്നില്ല. പലപ്പോഴും ഇവിടെയുള്ള സുൽത്താൻമാര് അദ്ദേഹത്തിന് മുന്നിൽ വന്ന് മുഖം കാണിക്കാനൊക്കെ വന്ന് നിൽക്കാറുണ്ടായിരുന്നു. ദുരിത ജീവിതം അനുഭവിക്കുന്നവരുടെ ഉറ്റമിത്രമായി സഹവർത്തിച്ച മഹാനവറുകളുടെ ജീവിത രീതി കണ്ട് ഒരുപാട് പേര് ഇസ്ലാം മതത്തിലേക്ക് വിശ്വസിച്ച് കടന്നു വന്നിട്ടുണ്ട്. ഇതൊരു ധാബയാണ്, പഹൽവാൻ ധാബ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ബിരിയാണി ചെമ്പ് വ്യത്യാസമാണ്. ഈ ബിരിയാണിയാ പോയി, ബിരിയാണി പിന്നേരെ ഇതുണ്ടോ? ബിരിയാണിയാണ് ആളുണ്ടാക്കുന്നത്. എന്താ ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അത് ഇവിടെ ഫിക്സ്ഡ് ആണ്, ആ ഒരു കുറ്റി ഫിക്സ്ഡ് ആണ്. അപ്പോൾ അത് കഴുകൂലിയാ പോകും, അതൊന്നും അറിയില്ല കേട്ടോ. അതെങ്ങനെ, ചിലപ്പോൾ അടിയിൽ എന്തെങ്കിലും കഴുകാനുള്ള സിസ്റ്റം ഉണ്ടാവും. ഇതുണ്ടോ, ഒരാൾ ഇവിടെ വേർത്ത് കുളിച്ചിട്ടുണ്ടാവൻ, ആ ചൂടത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ബിരിയാണി അല്ല, ബിരിയാണി റെഡി ആയിട്ടുണ്ട് അത്ര, ഇത് വേറെന്തോ ഒരു സംഭവമാണ്. എന്തായാലും ഇവിടുത്തെ ഒരു കുക്കിംഗ് മെത്തേഡ് നല്ലൊരു രസമുണ്ട്. പപ്പടമാണ് കേട്ടോ സംഭവം. പപ്പടം ഏനാ, പപ്പടം വലിയ ബാസ്കറ്റിലിങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവാണ്. ഇത് കേക്കറിയാ ഹോട്ടൽ പേ, ഇതേതും ബെയ്സ്ഡായേ ഹോട്ടൽ പേ പൂര ഹോട്ടൽക്കോ എങ്ങനെ? അപ്പോൾ ഉസ്താദ് മൂപ്പരെ കൊണ്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഓ, ഇത് നമ്മുടെ നാട്ടിലെ പപ്പടം അല്ല കേട്ടോ, ഇത് വെറൈറ്റി എന്തോ ഒരു സംഭവമാണ്. ഇതെന്ത് പപ്പടം എന്നല്ലേ, പപ്പടം പാപ്പട്. ആ ഓക്കെ, ബഹുത് ശുക്രിയ ഭയ്. ഇത് അപ്പം പാപ്പടുന്ന കേട്ടോ സംഭവം. എന്താണ് സംഭവം എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. ഈ മറ്റേ എന്താണ് ചാറ്റ് മസാല ഉണ്ടാക്കുന്ന, അല്ല വെറുതെ കടിച്ചു കഴിക്കുന്നേ അല്ലേ. ആ അപ്പം പാപ്പട് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി വെറൈറ്റി ആയി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഒക്കെ ട്രൈ ചെയ്യാനുള്ള സമയമില്ല, അതിനൊത്തുള്ള ശരീരവും ഇല്ല. അതുകൊണ്ട് അതൊന്നും നമ്മൾ ട്രൈ ചെയ്യുന്നില്ല കേട്ടോ. ഡൽഹിയിലെ പ്രഭാത കാഴ്ചകളും നിസാമുദ്ദീൻ ഔലിയയുടെ ചരിത്രമൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് മീ ഷബീഷ സൈനിങ് ഓഫ് ഫ്രം പ്രവാസി മീഡിയ.